അവസാനത്തെ പത്തിലെ ഒറ്റയിട്ടരാമ്പുകൾ 21, 23, 25, 27, 29 ഇതൊക്കെ അള്ളാഹു തആല അള്ളാഹുവിന്റെ ഖളാ ഉണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ലൈലത്തുൽ ഖദറാണ്. അങ്ങനെയാണ്. അപ്പൊ 30-ാമത്തെ രാമോടുകൂടെയാണ് ശമ്പളം കൊടുക്കുക അള്ളാഹു. എങ്ങനെ? ഒരു മനുഷ്യൻ അമൽ ചെയ്താൽ ആ അമൽ അവസാനിക്കുമ്പോഴാണ് ഇന്നമാ യുവഫാ അജ്റഹു ഇദാ ഖളാ അമല, അമൽ മുഴുവൻ ചെയ്തു കഴിഞ്ഞാൽ എന്നാ പിടിച്ച ശമ്പളം എന്ന് പറയും. അതുപോലെ റമദാനിന്റെ അവസാനത്തെ രാവിൽ എന്റെ ഉമ്മത്തികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. പിശാചുക്കളിൽ വമ്പന്മാരെ മുഴുവനും അള്ളാഹു ചങ്ങലകളിലാക്കും. സ്വർഗത്തെ അള്ളാഹു അലങ്കരിച്ചുകൊണ്ടിരിക്കും. മലക്കുകൾ നോമ്പ് തുറക്കുന്നത് വരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ വായയുടെ ദുർഗന്ധത്തിന് പോലും കസ്തൂരിയെക്കാളും സുഗന്ധം അള്ളാഹു നൽകും. ഇത് മുൻകാലത്ത് ഒരു ഉമ്മത്തികൾക്കും അള്ളാഹു നൽകാത്ത ഉഅതിയത്ത് ഉമ്മതി ഖംസ ഖിസാലിൻ ഫീ റമളാൻ ലം തുഅതഹുന്ന ഉമ്മത്തുൻ മിനൽ ഉമമി ഖബ്ലഹ, ഇതിന്റെ മുമ്പുള്ള ഒരു സമുദായത്തിനും അള്ളാഹു നൽകാത്ത ഈ ഉമ്മത്തിന് മാത്രം നൽകിയ പ്രത്യേകതയാണ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തഅജിസു അനിൽ ദുആ ഫഇന്നഹു ലാ യഹ് مع الله أحد. لا تعجزوا عن الدعاء. دعاء سيادة لنقل أصدرايو أشكترايو إرنبو برده دعاء سيادة لكرده وچكم كوطة مايتم دندالام كودم ونشيرندتم بھاري مكل مكو ارمشيرن أمم مكل ارمشيرن سهرتك ارمشي انغن اوكي. لا تعجزوا عن الدعاء. دعاء سيادة لنقل لكرده فإنه لا يهلك مع الله أحد. الله من ده كودة كوديال ورعالم نشك غير لن متنبي സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. ലാ യഹ്ലിക്കു മഅ അല്ലാഹി അഹദ്, അല്ലാഹുവിന്റെ കൂടെ അല്ലാഹുവിലേക്ക് ചേർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നാശം ഉണ്ടാവില്ല. അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹുവിനോട് ചോദിക്കാം, റമദാനിൽ പകൽ നോമ്പ് കഴിഞ്ഞാൽ അല്ലാഹുവിനോട് എന്ത് ചെയ്യാം? പടച്ചവനെ നോമ്പ് സ്വീകരിക്കാനുമേ റബ്ബിനോട് ചോദിക്കാം. ഒരുപാട് റമദാനുകൾ നമുക്ക് കിട്ടണം. ഇപ്പൊ അടുത്തൊക്കെ മരിച്ചുപോയി ഒരുപാട് ആളുകൾ, വളരെ ചെറുപ്പക്കാരും പ്രായമുള്ളവരൊക്കെ. ഈ റമദാൻ ഇതാ ഒരാഴ്ചയിൽ താഴെ ബാക്കിയുള്ളൂ. അപ്പോഴേക്കും ഇവർ പിരിഞ്ഞുപോയി. റമദാൻ കിട്ടാതെ അവർ മരിച്ചു പോകുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവോ? അള്ളാഹുവിന്റെ ഖബറിനൊക്കെ സ്വർഗത്തൊപ്പാക്കി കൊടുക്കുമാറാകട്ടെ. റമദാൻ, ഒരു റമദാൻ കിട്ടിയാൽ അതിന് മഹത്വം വേറെയാണ്. ഒരു വർഷത്തെ റമദാൻ കിട്ടിക്കഴിഞ്ഞാൽ ആ വർഷത്തെ റമദാൻ കിട്ടാത്തവനെ പോലെയല്ല ഈ കിട്ടിയ വ്യത്യാസമുണ്ടെന്നാണ്. മഹാനായ തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു സ്വർഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ പറഞ്ഞ 10 സുഹാബിമാരിൽപ്പെട്ട ഒരു സുഹാബിയാണ് തുൽഹത്ത് ബിൻ ഉബൈദില്ലാ. സഅദിൻ സഈദിൻ സുബൈദിൻ തുൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബ്നി ഔഫിൻ ആശിരിൽ കറമി റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. മഹാനായ തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, രണ്ടുപേർ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടുപേരും മുസ്ലിമായത് ഒരുമിച്ച് രണ്ടുപേരും മുസ്ലിമായി, കെലിമ ചൊല്ലി മുസ്ലിമീങ്ങളായി. അങ്ങനെ അവര് വഹസുന ഇസ്ലാമുഹുമ, രണ്ടുപേരുടെയും ഇസ്ലാം വളരെ നല്ല മുസ്ലിമീങ്ങളാണ്. അങ്ങനെ ഒരാൾ നല്ല ധീരനാണ്, നന്നായി അധ്വാനിക്കുന്ന ആളാണ് ഇവരിൽ ഒരാൾ. അദ്ദേഹം ഒരു യുദ്ധത്തിന് പോയി, ആ യുദ്ധത്തിൽ ഷഹീദായി. വേറെ ഒരാൾ തന്റെ കൂട്ടുകാരൻ ഷഹീദായി മരിച്ചുപോയി, ഷഹീദായി. മറ്റേ കൂട്ടുകാരൻ ഒരു വർഷം കഴിഞ്ഞതിന്റെ ശേഷം മരിച്ചു, ഒരു വർഷത്തിന്റെ ശേഷം മരിച്ചു. മഹാനായ തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു പറയാൻ, എനിക്ക് അള്ളാഹു സ്വപ്ന ദർശനം തന്നു. ഞാൻ സ്വപ്നം കാണുന്നു, സ്വർഗത്തിന്റെ വാതിലിക്കൽ ഞാൻ എത്തിയിരിക്കുകയാണ്. ആ സ്വർഗത്തിന്റെ കവാടത്തിലൂടെ ഒരാൾ കടന്നു വന്നു, അള്ളാഹുവിന്റെ മലക്കോ മറ്റോ. എന്നിട്ട് പറഞ്ഞു, ആ രണ്ടാമത് മരിച്ച ആളെവിടെ എന്ന് ചോദിച്ചു. അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. പിന്നെ കുറെ കഴിഞ്ഞതിന്റെ ശേഷം വിളിച്ചു, ആ ഷഹീദായ ആളെവിടെ, നിങ്ങൾ പോരൂ എന്ന് പറഞ്ഞു അയാളെ കൊണ്ടുപോയി. പിന്നെ എന്നോട് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമയം ലം യഹ്ലക ബഅദ്, നിങ്ങൾക്ക് വരാൻ സമയമായിട്ടില്ല, പോയിക്കോ എന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ഉണർന്നു മഹാനായ തുൽഹത്ത് റളിയല്ലാഹു തആല. നിങ്ങൾ മരിച്ചിട്ടില്ലല്ലോ, ആയിട്ടില്ല. തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു ഈ സംഭവം ഒരുപാട് ആളുകളോട് പറഞ്ഞു. ആൾക്കാർ കേൾക്കുന്നു, പടച്ചവനെ അങ്ങനെ ഉണ്ടായോ? ഷഹീദായി പോയ ആളെ രണ്ടാമതും, ഷഹീദിന്റെ ശേഷം മരിച്ച ആൾ ആദ്യവും സ്വർഗത്തിലേക്ക് വിളിച്ചു. ഇതാണ് സംഭവിച്ചത്. അപ്പൊ ആളുകൾക്ക് ഈ സംഭവം താജബന്നാസ്, ജനങ്ങൾക്ക് മുഴുവനും ഭയങ്കര അത്ഭുതമായി കഥ കേട്ടിട്ട് തുൽഹത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞെടുത്തപ്പോ, അപ്പോ ഇത് നബിയുടെ ചെവിയിലും എത്തി. നബി തങ്ങൾ ചോദിച്ചു, മിമ്മ തഅജബൂൻ, എന്താ നിങ്ങൾക്ക് ഈ സംഭവത്തിൽ എന്താണ് അത്ഭുതം തോന്നാൻ കാരണം, അതിൽ വല്ല അത്ഭുതം ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് നബിയെ, ഇയാളെക്കാളും എത്രയോ ധീരനായി യുദ്ധം ചെയ്ത് ഷഹീദായ ഒരു മനുഷ്യൻ ആ ഷഹീദിനെ രണ്ടാമത് വിളിക്കുകയും അയാൾക്ക് ശേഷം സാധാരണ മരണം വരിച്ച ഈ തന്റെ കൂട്ടുകാരൻ ആദ്യം വിളിക്കുകയും ചെയ്തല്ലോ. സ്വാഭാവികമായി ഷഹീദിനെ അല്ലേ ആദ്യം വിളിക്കേണ്ടത്?
ഷഹാദത്ത് വരിച്ച ആളല്ലേ ഏറ്റവും സ്ഥാനമുള്ള ആള്, അയാളെ വിളിക്കാതെ ഇയാളെയാണല്ലോ വിളിച്ചത് നബിയെ, അതിൽ ഞങ്ങൾക്ക് അത്ഭുതമുണ്ട് എന്ന് പറഞ്ഞു. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? അലൈസ ഖദ മഖത ഹാദാ ബഅദഹു സന, ആ ഷഹീദ് മരിച്ചതിന്റെ ശേഷം ഒരു വർഷം തന്റെ കൂട്ടുകാരന് ഇവിടെ ബാക്കിയുണ്ടായില്ലേ ഭൂമിയിൽ? ഖാലു ബല, ആ നബിയെ, ശരിയാണ്, അയാൾ ബാക്കിയുണ്ടായിട്ടുണ്ട്. വഅദ്റക റമളാൻ, അയാൾക്ക് റമദാൻ കിട്ടിയല്ലോ, അയാൾക്ക് ആ വർഷത്തെ റമദാൻ കിട്ടിയില്ലേ? ഫസ്സാമ വസല്ല കദ വഖദ മിൻ സജദതിൻ ഫിസ്സന, ആ ഒരു റമദാനിലെ നോമ്പ്, റമദാൻ കഴിഞ്ഞുള്ള നോമ്പ്, റമദാനിലെ നിസ്കാരം, റമദാൻ കഴിഞ്ഞിട്ടുള്ള നിസ്കാരം, ഇങ്ങനെ ഒരു വർഷത്തെ ഇബാദത്ത് തന്റെ കൂട്ടുകാരനെക്കാൾക്കും ഇയാൾക്ക് ഏറെ കിട്ടിയോ ഇല്ലയോ? കിട്ടി നബിയെ. അത് തന്നെയാണ് ഇതിന്റെ കാരണമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ. فما بينهما ابعد مما بين السماء والارض, ഈ രണ്ടാളുകൾക്കിടയിലുള്ള വ്യത്യാസം ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. ഒരു വർഷത്തെ റമദാൻ ഏറെ കിട്ടുമ്പോഴേക്കും ഗ്യാപ്പ് വർദ്ധിക്കുമെന്നാണ് റമദാൻ മുതലെടുക്കുന്നവർക്ക്. റമദാൻ കഴിഞ്ഞുപോയി, കഴിഞ്ഞ കൊല്ലം കണ്ടിട്ടുണ്ട് റമദാൻ, ഒരുങ്ങനൊക്കെ വിചാരിക്കുന്നു അപ്പോഴേക്കും റമദാൻ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെയല്ല, റമദാൻ മുതലെടുക്കുന്ന ആളുകൾക്ക് അങ്ങനെയാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ റമദാൻ നമുക്ക് മാറ്റമുണ്ടാക്കണേ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മൾ ചിന്തിക്കേണ്ടത് മുഅ്മിനീങ്ങളായ ആളുകളുടെ സുഹബത്തിലേക്ക് ചേരാൻ പരിശ്രമിക്കാം. ഈ റമദാനോടുകൂടെ കുറെ നല്ല സുഹൃത്തുക്കളെ പരിചയപ്പെടണം, പ്രത്യേകിച്ച് പള്ളികളൊക്കെ ചൊല്ലുമ്പോൾ. ഒരുപക്ഷെ നിസ്കാരം ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്തവർ കാണും, നോമ്പ് ഇതുവരെ നോമ്പ് നിൽക്കാത്തവർ കാണും, അതിൽ എല്ലാ മോശപ്പെട്ട പ്രവൃത്തികളും ചെയ്ത് അതൊക്കെ നിർത്തി ഇനി അള്ളാഹുവിലേക്ക് ഞാൻ തിരിച്ചു വരികയാണെന്ന് ചിന്തിച്ച് മടങ്ങി വരുന്ന ആളുകളുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ ആർക്കൊക്കെ പുതിയ പുതിയ ആളുകളെ പള്ളിയിലോ പരിസരത്തോ കാണാൻ കഴിയുന്നുണ്ടോ അവരെ പ്രോത്സാഹനം ചെയ്യാം. ആരും നിരുത്സാഹപ്പെടുത്തരുത്, ആരും ആരെയും നിരുത്സാഹപ്പെടുത്തരുത്. ആ ഇത് തുടങ്ങിയല്ലേ റമദാൻ വന്ന, അങ്ങനെയൊന്നും പറയണ്ട. നമ്മളെക്കാണോ ഖൈറായിരിക്കും, ആ മനുഷ്യൻ ചെയ്യുന്ന ഒരു തോപ്പ് കൊണ്ട് അള്ളാഹു എല്ലാം പുറത്തു കൊടുത്തിട്ടുണ്ടാവും. നമ്മളെന്ത് ചെയ്യും? പ്രോത്സാഹിപ്പിക്കാം. പള്ളിയിലേക്ക് വന്നു, നിങ്ങൾക്കറിയാം കണ്ണുപിടിക്കാൻ പോയിരുന്ന ആളാണ്, നിങ്ങൾക്കറിയാം വയലിലേക്ക് കറങ്ങി നടന്നിരുന്ന ആളാണ്, പള്ളിയിലേക്ക് വന്നു, തൊപ്പിക്കെട്ടിട്ട് നല്ല ഉഷാറുണ്ട്, നല്ല കുട്ടിയാ, ഉഷാറായിട്ട് വരികയാണ്, വല്ല സൂചിക്ക. പിന്നെ നിസ്കാരമൊക്കെ അറിയല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചാൽ, ഖുർആൻ ഓതണോ എനിക്കറിയാം, നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ പഠിപ്പിച്ചാലും, എന്ത് സംശയമുണ്ട് എന്നെ വിളിക്കേണ്ടതാണ് എന്റെ നമ്പർ. ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നത്. ഈ വർഷം ഒരാൾ ഒരാൾക്ക് എന്തെങ്കിലും ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ ഈ സദസ്സിലുള്ള ഖുർആൻ ഓതാൻ അറിയുന്ന ആളുകളെ നിങ്ങളൊക്കെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതെങ്കിലും ഒരു ബംഗ്ലാദേശിക്കോ, ഒരു ഇന്ത്യ, നമ്മളെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്കോ, അല്ലെങ്കിൽ ഒരു പാകിസ്ഥാനിക്കോ, ഒരു അഫ്ഗാനിക്കോ, ഏതെങ്കിലും ഒരു നാട്ടുകാരന് അള്ളാഹുവിന്റെ പള്ളിയിൽ വെച്ച് ഒരൽപ്പം ഖുർആൻ ഓതാൻ ഞാൻ പഠിപ്പിച്ചു തരാം, നമുക്കറിയുന്നതല്ലേ. ഒരാൾക്ക് ഓതാൻ പഠിപ്പിച്ചു, തഫ്സീർ നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട, അത് പഠിച്ചവരെ പറഞ്ഞാൽ മതി. എന്ത് ചെയ്യാം? ഓതാൻ പഠിപ്പിച്ചു കൊടുക്കുക, ദിക്റുകൾ പഠിപ്പിച്ചു കൊടുക്കുക, നിസ്കാരത്തെ ചൊല്ലേണ്ട അദ്കാറുകൾ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾ പ്രോത്സാഹിപ്പിക്കുക ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ ഒരുപാട് നല്ല ആളുകളുടെ കൂടെ ഈ റമദാനിന്റെ നമ്മുടെ ലക്ഷ്യം അതായിരിക്കട്ടെ, സ്വാലിഹീങ്ങളായ ആളുകളിലേക്ക് നമ്മൾ കൂടുക. സഹോദരിമാരായ ആളുകൾ അവരുടെ കൂട്ടത്തിൽ നോമ്പ് നോച്ചിട്ടില്ലാത്ത പെണ്ണുങ്ങളുണ്ടാവും, അവർക്ക് നോമ്പിന്റെ മസലകൾ പറഞ്ഞു കൊടുക്കുക. നിസ്കരിച്ചിട്ടില്ലാത്തവരുണ്ടാവും, അവർക്ക് നിസ്കാരം പറഞ്ഞു കൊടുക്കുക. നല്ല നല്ല ഒരു കൂട്ടുകെട്ടിന്റെ നല്ല ഒരു സംഘം നിങ്ങളുടെ ഈ വലയത്തിലേക്ക് റമദാൻ കഴിയുമ്പോഴേക്കും വരണം. അള്ളാഹു അമ്പിയാക്കന്മാർ ചോദിച്ചത് അതാണ്, അള്ളാഹുവേ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളാക്കി തരയണമേ. അമ്പിയാക്കന്മാർ ചെയ്ത ദുആ നോക്കണം. മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹു ഈജിപ്തിന്റെ അധികാരം കൊടുത്തു, സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്തു, മഹാനായ പ്രവാചകന്റെ പുത്രനാണ്, വാപ്പ നബിയാണ്, വല്യാപ്പ നബിയാണ്, വല്യാപ്പയുടെ ഉപ്പ നബിയാണ് യൂസഫ് നബിയുടെ. യൂസഫ് നബിയുടെ വാപ്പ യാക്കൂബ് അലൈഹിസ്സലാം, അവരുടെ ഉപ്പ ഇസ്ഹാഖ് അലൈഹിസ്സലാം, അവരുടെ ഉപ്പ മഹാനായ ഷെയ്ഖുൽ അംബിയാ, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, അങ്ങനത്തെ നബിയാണ്. എന്താ യൂസഫ് നബി പറയുന്നത്? അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം ദുആ എന്താണ്? റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. الله هو إنك أتكارم نلقي من نيانة
സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു തന്നതും നീയാണ്. ഫാത്തിറ സമാവാതി വൽ അർദ്, ഈ ഭൂമിയും ആകാശലോകങ്ങളും ഇവിടുത്തെ ഗോളങ്ങളുമെല്ലാം എല്ലാം ഒറ്റക്ക് ഇല്ലായ്മയിൽ നിന്ന് പടച്ചവൻ നീയാണ്. അൻത വലിയീ ഫിദ്ദുന്യാ വൽ ആഖിറ, ഈ ലോകത്തും നാളെ പരലോകത്തും എന്റെ രക്ഷിതാവും ഉടമസ്ഥനും നീയാണ് പടച്ചവനെ. അതുകൊണ്ട് തവഫനീ മുസ്ലിമൻ, ഒരു മുസ്ലിമായിട്ട് എന്നെ മരിപ്പിച്ചു തരേണമേ. ഒരു നബിയായ ദുആ ചെയ്യുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാം, തവഫനീ മുസ്ലിമൻ, ഞാൻ മരിക്കുന്ന നേരത്ത് മുസ്ലിമാവണം അല്ലാഹുവേ. വഅൽഹഖ്നീ ബിസ്വാലിഹീൻ, സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് നീ എന്നെയും ചേർത്തി തരേണമേ. സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് അങ്ങനൊക്കെ ആവാൻ പറ്റും. ഒരുപാട് കാലം വഴിതെറ്റി ജീവിച്ചിട്ട് അവസാനം വെച്ച് നന്നാവുന്നവരുണ്ട്. ആ നന്നായതിൽ പിന്നെ അല്ലാഹു ഔലിയാക്കന്മാരായി മാറി ഇവർ വരേണ്ടതാണ്. ഇങ്ങനെ കുറെ കാലം വഴിതെറ്റി ജീവിച്ച് പിന്നങ്ങ് നന്നായി, ജീവിതകാലം തുടക്കം മുതലേ നന്നായി ജീവിച്ച് അങ്ങനെ മരിച്ചുപോയി, അങ്ങനെ പോകുന്നവരുണ്ട്. വളരെ ഒരു ഒരു സിമ്പിളായിട്ട്, എന്നാൽ അള്ളാഹു വളരെയധികം ഉയർത്തി കൊടുക്കുന്ന ആളുകളുണ്ടെന്നാണ്. അമ്പിയാക്കന്മാർ പോലും ചോദിക്കുന്നത് വഅൽഹഖ്നീ ബിസ്വാലിഹീൻ, സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് എന്നെ ആക്കി തരേണമേ. ഒരാൾ ചോദിച്ചാൽ ഇവൻ മോശപ്പെട്ടവനോ അല്ലാത്തവനോ, ഒരാളങ്ങ് നിർത്തിയാൽ രണ്ട് ഗ്രൂപ്പുണ്ടെന്ന് വിചാരിക്ക, സജ്ജനങ്ങളും ദുർജനങ്ങളും. ഇവനെ ഏത് വിഭാഗത്തിലേക്കാണ് ആളുകൾ കണക്കാക്കുന്നത്? സജ്ജനങ്ങളിലാക്കണോ ദുർജനങ്ങളിലേക്കാണോ? അതാണ് വിഷയം. ആ ആൾ സജ്ജനങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് ആളുകൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് നാളെ സ്വർഗത്തിൽ പോവാൻ കാരണമാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ജനങ്ങൾ അന്തും ഷുഹദാഉല്ലാഹി അലാ ഖൽഖിഹി, നിങ്ങൾ ഒരു സാക്ഷി പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ അരികത്ത് കാര്യം അങ്ങനെ തന്നെ എന്നതിന്റെ അടയാളമാണ്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഹദീസ്, ഒരു മയ്യത്ത് പോയപ്പോ സുഹാബത്ത് നല്ലത് പറഞ്ഞു, വജബത്ത്, അയാൾക്ക് സ്വർഗം കിട്ടി. ഒരു മയ്യത്ത് പോയപ്പോ അവരൊക്കെ പറഞ്ഞു, നബി വളരെ മോശക്കാരനായിരുന്നു, വജബത്ത്, അയാൾക്ക് നരകം കിട്ടി. അൻസും ഷുഹദാഉല്ലാഹി അലാ ഖൽഖിഹി, ഷുഹദാഉല്ലാഹി ഫീ അർദി, അള്ളാഹുവിന്റെ ഭൂമിയിൽ അവന്റെ ശക്തികൾക്ക് സാക്ഷി പറയുന്നവർ നിങ്ങളാണ്. നിങ്ങൾ പറയുന്ന അഭിപ്രായം തെറ്റില്ല എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തു. ഖലീലുർ റഹ്മാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. റബ്ബി ഹബ് ലീ ഹുക്മാ വഅൽഹഖ്നീ ബിസ്വാലിഹീൻ. ഇബ്രാഹിം നബിയുടെ ദുആ ദാ, റബ്ബി ഹബ് ലീ ഹുക്മൻ, അല്ലാഹുവേ എനിക്ക് നീ അധികാരം നൽകണം, ഇൽമ് നൽകണം, നിന്റെ ദീനിന്റെ ശരീഅത്തുകൾ നൽകണം. വഅൽഹഖ്നീ ബിസ്വാലിഹീൻ, എന്നെ സജ്ജനങ്ങളിലേക്ക് ചേർത്തി തരയണമേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ ഖലം, സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. വഅദ്ഖിൽനീ ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ, അല്ലാഹുവേ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലേക്ക് നീ എന്നെ ചേർത്തി തരയണമേ, നിനക്ക് ഇഷ്ടപ്പെട്ടവരുടെ വിഭാഗത്തിൽ നീ എന്നെ ചേർത്തേണമേ എന്ന് അധികാരവും പരമാധികാരവും അല്ലാഹു നൽകിയ സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹി സലാം. അള്ളാഹുവിന്റെ അദൃശ്യ ലോകങ്ങളെ അള്ളാഹു കാണിച്ചു കൊടുത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാം, എന്നെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തി തരയണമേ. ഈജിപ്തിന്റെ ഖജനാവിന്റെ അധികാരം മാത്രമല്ല, ഈജിപ്തിന്റെ ഭരണം പോലും കൈവന്ന ഹാനാ യൂസുഫ് നബി അലൈഹിസ്സലാം, അള്ളാഹുവെ എന്നെ സജ്ജനങ്ങളോട് കൂടെയാക്കി തരയണമേ. നമ്മുടെ ലക്ഷ്യം ഇതാണ്. അള്ളാഹു അങ്ങനെ നല്ലവരുടെ കൂട്ടത്തിലാക്കി തരട്ടെ. ഒരാൾ വന്ന് നബിയോട് ചോദിച്ചു, ഖലാഅ എന്ന ഗോത്രത്തിൽ നിന്ന് വന്ന ആളാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, അറഅയ്ത, അങ്ങൊരു അഭിപ്രായം പറഞ്ഞു തരൂ നബിയെ, ഇൻ ഷഹിദ്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയും അല്ലാഹു ഏകനാണ്, അവനാണ് ആരാധനക്കർഹനായവനെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവ് കൊണ്ട് ഞാൻ പറയുകയും ചെയ്തു എന്നിരിക്കട്ടെ. وَصَلَّيْتُ الصَّلَوَاتِ الْخَمْسِ അഞ്ചു നേരത്തെ നിസ്കാരം ഞാൻ നിർവഹിച്ചു എന്നിരിക്കട്ടെ. وَصُمْتُ الشَّهْرَ പരിശുദ്ധ റമളാൻ ഞാൻ നോമ്പ് നോറ്റു എന്നിരിക്കട്ടെ. وَقُمْتُ رَمَضَانَ റമളാനിൽ ഞാൻ നിസ്കാരം വർദ്ധിപ്പിക്കുകയും ചെയ്തു. وَآتَيْتُ الزَّكَاةَ സകാത്ത് കൊടുക്കുകയും ചെയ്തു. എന്നാൽ നബിയെ മതിയോ, ഞാനതിലേറെ ഒന്നും ചെയ്യില്ല, ഇത്ര ചെയ്താൽ മതിയോ? قال النبي صلى الله عليه وسلم من مات على هذا كان من الصديقين والشهداء. ഇങ്ങനെ ഒരാൾ മരിച്ചുപോയാൽ അവൻ സുദ്ദീഖീങ്ങളിലും ശുഹദാക്കളിലും പെടുമെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് അത്രേ കഴിയുന്നുള്ളൂ. ഒരു ജോലിയും കച്ചവടവും ഒരു തിരക്കില്ലാത്ത ആളുകൾക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ പറ്റും. ഒരുപാട് പള്ളിയിൽ ഇരുന്നിട്ട് നിസ്കാരവും ഖുർആനൊക്കെ, ഒരു ജോലി തിരക്കുള്ള ആളുകളായിരിക്കും, അത്ര പറ്റിക്കൊള്ളുന്നില്ല.
ചിലർ മിനിമം ചെയ്ത് ജീവിക്കും. അഞ്ചു നേരത്തെ നിസ്കാരം, എനിക്ക് വേറെ സുന്നത്ത് നിസ്കരിക്കുക, എനിക്ക് നേരമില്ല, എന്നെ കൊണ്ടാവില്ല, ഞാൻ അത് ചെയ്യുന്നു. ചിലർ അങ്ങനെ ആയിരിക്കും. റമദാനിൽ നോമ്പ് എടുക്കുന്ന വെള്ളിയാഴ്ചയും സോറി വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും അതൊന്നും എന്നെ കൊണ്ടാവില്ല. എല്ലാ മാസത്തെയും 13, 14, 15 അയ്യാമുൽ ബിർ അതും എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ റമദാൻ നോച്ചോളാം, സക്കാത്ത് ഉണ്ടോ ഞാൻ കൊടുക്കാം, എനിക്ക് ഹജ്ജ് ഫർളാണോ ഞാൻ പോയി ഹജ്ജ് ചെയ്യാം. രക്ഷപ്പെടുവോ? നിങ്ങൾ അങ്ങനെ ചെയ്താൽ തന്നെയും സിദ്ദീഖുകളിലും ഷുഹദായിലും പെടുമെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.